മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇതെല്ലാം ചെയ്ത് പഠിക്കണം കേട്ടോ. കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ നിന്റെ ഒരു വീട്ടിൽ കെടിച്ചു കൊടുക്കും, അവിടെ പോയി എല്ലാം വെച്ച് പഠിക്കേണ്ടത് നീയാ. അവർക്ക് അവിടെ വീട്ടിൽ മാതാപിതാക്കളും എല്ലാരും ഉണ്ട്, എല്ലാവർക്കും നീ വെച്ചു കൊടുക്കണം. അവരവിടെ ചെന്നിട്ട് നിന്നെ ഒരിക്കലും അവര് തള്ളി പറയാനാണ് വരുന്നത്. നിനക്ക് ഒരു വന്നേ അറിയില്ല, കേക്കുന്നുണ്ടോ നീ? അമ്മ പഠിക്കും, ഇതും പഠിക്കണം, പഠിക്കുന്നതിന്റെ കൂടെ തന്നെ. ഈ കറിക്ക് അറിയാനും ഈ കറി അറിയാനും അടുക്കളയിലെ പണി ചെയ്യാൻ വേണ്ടിയാണ് അമ്മേനെ പഠിക്കാൻ വേണ്ടി അല്ലല്ലോ. അത് നിന്റെ കടമ ഇനി ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അല്ലാതെ പഠിക്കുന്നതും ഇതായിട്ട് യാതൊരു ബന്ധവും. അമ്മ പഠിക്കുമ്പോഴപ്പോ പഠിക്കണം, അതേ കോൺസെൻട്രേഷൻ ചെയ്യാം. അമ്മ ഇപ്പൊ പച്ചക്കറി ഇല്ലല്ലേ, അപ്പൊ അമ്മ അത് കോൺസെൻട്രേഷൻ ചെയ്യുക. അതായത് ഇപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതും പറ്റില്ല ഇതും പറ്റില്ല, അപ്പൊ എനിക്കിതും പറ്റില്ല അതും പറ്റില്ല. അപ്പൊ അമ്മ മനസ്സിലാക്കാം, ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. എന്താണെങ്കിലും നീ ഇതിന് ചെയ്ത് പഠിക്കേണ്ടതല്ലേ. സമ്മതിച്ച് ഞാൻ ഇവിടെ ഇരുന്നിപ്പം അമ്മയെ ഒന്ന് പഠിക്കാൻ പറ്റാതിരാ, ഒരു ജോലി കിട്ടാൻ വേണ്ടിയല്ലേ. അതെ, അപ്പൊ ഞാനൊരു ജോലി കിട്ടി. ഞാൻ അമ്മ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഹെൽപ്പ് ആവണമെന്ന് പറഞ്ഞു. അമ്മ എന്നെ കല്യാണം കഴിച്ചു വിടുന്ന അടുക്കള പണി ചെയ്യാൻ വേണ്ടിയാണോ? സമ്മതിച്ചു. അപ്പൊ അമ്മ എന്നെ അടുക്കള പണി ചെയ്യിക്കാൻ വേണ്ടിയല്ലോ കഴിച്ചു വിടുന്നേ. അമ്മയുടെ അമ്മ നേരത്തെ എന്തെല്ലാം ജോലി അമ്മേനെ പഠിപ്പിച്ചെന്ന് തോന്നിയില്ലേ? ആ അമ്മേനെ വിറക് വെട്ടാൻ പഠിപ്പിച്ചു, അമ്മേനെ മിക്സ് തേനാം കറക്കരിയാം അറിയാൻ പഠിപ്പിച്ചു, പിന്നെ അരയ്ക്കാൻ പഠിപ്പിച്ച്, നിലം തോക്കാൻ പഠിപ്പിച്ച്, നെല്ല് കൂട്ടാൻ പഠിപ്പിച്ചു. എല്ലാം അമ്മേനെ പഠിപ്പിച്ചില്ലായിരുന്നോ? ആ ഇപ്പൊ അമ്മ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ? നെല്ല് കുത്തിയാണല്ലോ ഭക്ഷണം വെക്കുന്നേ. ആ അമ്മ വിറക് വിറക് വെട്ടിയാണോ ഭക്ഷണം വെക്കുന്നേ? അമ്മ മറ്റേ അമ്മിക്കടയിൽ അരച്ചാണോ കറി വെക്കുന്നേ? അല്ല. ഇതെല്ലാം ചെയ്യുന്ന ആരാ? യന്ത്രങ്ങളാണോ? ആ അമ്മ പഠിച്ച എല്ലാ കാര്യവും അമ്മ ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ആ അപ്പൊ അമ്മ ഞാൻ വളർന്നു വരുമ്പം എന്റെ കല്യാണം ഒക്കെ ആകുമ്പോഴത്തേനും എന്റെ നമ്മൾ ജീവിത ചുറ്റുപാടുകളും മാറും, കുറെയൊക്കെ ടെക്നോളജി വീണ്ടും വീണ്ടും വരും. അപ്പം ഈ കഷ്ടപ്പെട്ടിരുന്ന ഞാനിതിപ്പോ പഠിക്കാറില്ല. ഞാൻ അമ്മ പണ്ട് ചെറുപ്പത്തി ഈ ഇതൊക്കെ ചെയ്ത സമയത്ത് രണ്ടക്ഷരം പോയി പഠിച്ചായിരുന്നല്ലോ. അമ്മയ്ക്കിപ്പോ സ്വന്തമായിട്ട് ഒരു നില നിൽക്കാറുണ്ടല്ലോ. ഒരു സാരി മേടിക്കാനോ ഒരു പൊട്ട് വാങ്ങാനോ ഒരു ക്യൂഡക്സ് വാങ്ങാനോ ഒന്നും അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ പൈസ ചോദിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അമ്മേനെ ചിന്തിച്ച് നോക്ക്, ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. അമ്മ എല്ലായിടത്തും അങ്ങനെ അയക്കുന്നുണ്ടോ? അമ്മയുടെ അച്ഛന്റെ ജീവിതം നന്നായിട്ട് പോകണമെന്ന് കരുതി ഞാൻ കല്യാണം കഴിക്കുന്ന ആള് ചോദിക്കുമ്പോ എനിക്ക് പൈസ തരണമെന്നുണ്ടോ? ഇല്ല. അല്ല അമ്മേനെ ചിന്തിച്ച് നോക്കേ. ഞാനിപ്പ ഇത് എല്ലാവർക്കും കാസ്ട്രിയിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിന്റെ സെർച്ച് ബാറിൽ www.castries.com എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വലതുവശത്തായി മൂന്ന് ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ എന്ന കോളം വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഫേസ്ബുക്ക് ലോഗിൻ എന്ന പേജിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ആകും. അതിൽ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഒരു ഡാഷ്ബോർഡ് പ്രത്യക്ഷപ്പെടും. ആ ഡാഷ്ബോർഡിലൂടെ നിങ്ങൾക്ക് അറിയാനാകുന്നത് ഓരോ ഷെയറിംഗിലൂടെയും നിങ്ങൾക്ക് എത്ര ക്യാഷ് നേടാനായി എന്നതാണ്. ഇനി ഈ ക്യാഷ് എങ്ങനെ നേടാം എന്ന് നോക്കാം. സ്ക്രീനിന്റെ ഇടതുവശത്ത് മുകളിലായി മൂന്ന് ഡോട്ടുകൾ കാണാം. അവിടെ ടാസ്ക്, മൈ ന്യൂ ടാസ്ക് എന്നീ രണ്ട് ഓപ്ഷനുകളും കാണാം. ഇത് കാസ്ട്രീ നിങ്ങൾക്കായി നൽകുന്ന ടാസ്കുകൾ ആണ്. മൈ ന്യൂ ടാസ്കിൽ കൊടുക്കുന്നത് ആ ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാസ്ട്രീ നിങ്ങൾക്ക് ഒരു പ്രമോഷൻ പോസ്റ്ററോ വീഡിയോയോ തന്നിരിക്കും. അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പ്രമോട്ട് ചെയ്യപ്പെടും. ആ പ്രമോഷൻ വഴി തന്നിരിക്കുന്ന പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രമോഷനും ബ്രാൻഡിംഗും നടക്കുന്നു. അതിനാൽ ഓരോ ഷെയറിനും നിങ്ങൾക്ക് പ്രസ്തുത കമ്പനി ഒരു നിശ്ചിത സംഖ്യ നൽകുന്നു. ഇത് ഡോളറായാണ് അക്കൗണ്ടിൽ കാണിക്കുക. ഈ ഷെയർ ചെയ്യുന്ന പോസ്റ്റർ മിനിമം 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കൂ. ഈ പണം മിനിമം $5 ആകുമ്പോൾ നിങ്ങൾക്ക് പിൻവലിക്കാം. പിൻവലിക്കുന്നതിനുള്ള ഓപ്ഷൻസ്: പേപ്പാൽ വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ നിങ്ങൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മിനിമം $5 എങ്കിലും ആയതിനു ശേഷം മാത്രമേ ഈ പണം പിൻവലിക്കാനാവുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒന്നോ അതിലധികമോ ടാസ്കുകൾ കിട്ടിയേക്കാം. ആയതിനാൽ ഫ്രീക്വന്റ് ആയി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.